ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. കൈതച്ചക്ക കൃഷിനെ കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഒരു സ്പെഷ്യൽ എന്തെന്ന് പറഞ്ഞാല്, കുറെ ആൾക്കാർക്ക് ഇത് വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അവർക്ക് സ്ഥലം ഉണ്ടാവില്ല. ടെറസിലാണ് അവർ എല്ലാം കൃഷി ചെയ്യുന്നതായിരിക്കും. അവർക്ക് പോലും കൈതച്ചക്ക ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് നിലത്തിലും ടെറസിലും എങ്ങനെ വളർത്താം, എനിക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഇതിൽ കൂടി ഞാൻ പങ്കുവെക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ നമ്മൾ നട്ടുവെച്ച പൈനാപ്പിൾ പിടിച്ചിട്ടുണ്ട്, അത് നമ്മൾ വിളവെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ പഴുത്തിട്ടുണ്ട്. ഇത് ഒരു തൈയാണ് ഇത്രയും നിറച്ച് പിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്ക് ഒരു തൈയിൽ നിന്ന് എത്ര നോക്കിക്കോ എത്ര തൈയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറേ കിട്ടുമോ? ഇത് നമുക്ക് ഒടിച്ച് നടാം. ഇത് ചക്ക രണ്ട് രീതിയിൽ നടാം, അതും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നല്ലോണം ഈ പൈനാപ്പിൾ പഴുത്തിട്ടുണ്ട്. അത് മദർ പ്ലാന്റിൽ നിന്ന് സൈഡിലേക്ക് കൂടി വന്നതാണ്. ഇത് ആ പഴുത്ത പൈനാപ്പിളില്ലേ, അതിലേക്ക് കൂടി നിന്ന് പൊട്ടി വന്നതാണ്. അതിൻ്റെ തലകൾ എന്ന് പറയും, അതാണ് അത്. അതും നമുക്ക് നട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നല്ലോണം പഴുത്തിട്ടുണ്ട്. അത് കയ്യിൽ തന്നെ പൊട്ടിക്കാൻ പറ്റും, പക്ഷെ നിറച്ച് മുള്ളുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കത്തിയിൽ കട്ടാക്കുന്നുണ്ട്. അത് കുറച്ച് ലേശം പഴുക്കാനുണ്ട്. അത് നമ്മൾ കട്ടാക്കി വെച്ചാലും അത് ഇരുന്ന് പഴുക്കും, അതുകൊണ്ട് നമ്മൾ കട്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആ സൈഡിലേക്ക് കൂടിയുള്ള മദർ പ്ലാന്റിൻ്റെ സൈഡ് പൊട്ടി വന്ന ആ തൈയിലെല്ലാം ഇനി കായകൾ പിടിക്കും, പക്ഷെ ഇപ്പം കട്ടാക്കി അതിൽ നിന്ന് വരില്ല. അപ്പം നമുക്ക് നടക്കാൻ കുറച്ച് അങ്ങോട്ട് നടക്കാനെല്ലാം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ ആ ഇലകളില്ലേ അതിൽ മുള്ളുള്ളത് കൊണ്ട് കട്ടാക്കുന്നു. അത്രമാത്രം അത് കട്ടാക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മൾ കട്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ രീതി നമുക്ക് കാണാം എങ്ങനെ വളർത്താമെന്ന്. ഈ നമ്മൾ മുറിച്ചെടുത്ത ആ മദർ പ്ലാന്റാണ് ഇത്. അതിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിറച്ച് നമുക്ക് രണ്ട് മൂന്ന് തൈകൾ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. അതും നമുക്ക് പറിച്ച് നടാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഇതിൽ തന്നെ വിട്ട് വെക്കുന്നുണ്ട്. അത് അങ്ങനെ വിട്ട് വെച്ചാലും അത് വളർന്നോളും. മറ്റേ രീതി, ഇപ്പം നമ്മൾ ഈ കട്ടാക്കിയ പൈനാപ്പിൾ നിന്ന് തന്നെ നമുക്ക് എത്ര തളുകൾ കിട്ടിയിട്ടുണ്ട്, ഇത് എല്ലാം തന്നെ നമുക്ക് ഒടിച്ച് ഓരോരു തൈയായിട്ട് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ തളകൾ ഈ ഇതിൽ നിന്ന് ഒടിച്ച് ഇപ്പം വെക്കുന്നില്ലേ, ഇത് കുറച്ച് ലേറ്റായിട്ട് വരും. സാധാരണ പൈനാപ്പിള് ഒരു 11 മാസം അല്ലെങ്കിൽ 1 വർഷം എടുക്കുന്നുണ്ട് കായ്ക്കാനായിട്ട്. അത് പിന്നെ ഓരോരോ വകയില്ലേ, പൈനാപ്പിളിൻ്റെ വകയിനനുസരിച്ചായിരിക്കും 1 മാസം 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒടിച്ച് നട്ട് വളർത്തുമ്പോൾ അത് കുറച്ച് ലേറ്റാവും എന്ന് പറയുന്നത്, 1 മാസം അങ്ങനെ എന്തോ ലേറ്റാവും. നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് അത് ഒടിച്ച് വളർത്തുന്നത് 1 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പിൽ തന്നെ വളരുന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇങ്ങനെ തൈകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇതിൽ വാങ്ങിക്കാം. അങ്ങനെ തൈകൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ തളപ്പിൻ്റെ കൂടി തന്നെ ചേർത്തിട്ട് വാങ്ങണം. നമ്മൾ കൈതച്ചക്ക വാങ്ങുമ്പോൾ അതിൻ്റെ മീത്ത ഇലകൾ ഉണ്ടാവുള്ളൂ, അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് ചോദിച്ചിട്ട് വാങ്ങുക. അത് നമുക്ക് ഒന്ന് കിട്ടും, ഒരു കടയിൽ വാങ്ങുമ്പോൾ ഒന്നേ കിട്ടും. പക്ഷേ അത് ഒടിച്ച് വെച്ചാൽ മതിയാവും. ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ചെങ്കിൽ പിന്നെ അടുത്തടുത്ത കൃഷിക്ക് നമ്മൾ വീട്ടു കൃഷിയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും തൈകൾ, കുറേ കിട്ടും. അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ കത്തിൽ കൊണ്ട് ഇങ്ങനെ ലേശം മുറിച്ചു, ബാക്കിയെല്ലാം കയ്യിൽ തന്നെ ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഡാമേജ് ഇല്ലാതെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. കുറേ ആൾക്കാർക്ക് കൈതച്ചക്ക വളർത്തണമെന്ന് ആഗ്രഹമുണ്ടാവും, പക്ഷേ നട്ട് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അവരൊക്കെ ഇങ്ങനെ ടെറസിലും നമുക്കിത് നട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ കുറച്ച് വലിയ സൈസ് ബക്കറ്റില്, മറ്റേ പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ അങ്ങനത്തത് തിരഞ്ഞെടുത്തെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ തൊട്ടിയെങ്കിലും അത് കുറച്ച് വലുതായിട്ടിരിക്കണം. ഗ്രോ ബാഗിനേക്കാളും ഇതാണ് നല്ലത്. എന്ന് വെച്ചാൽ ഇത് 11 മാസം അല്ലെങ്കിൽ 12 വർഷമൊക്കെ ഉള്ള ഒരു തൈയാണല്ലോ, അത് വളർന്ന് വരുമ്പോഴും കുറച്ച് വലുതാവും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. നോക്കിക്കോ, ഒരു തൈയിൽ നിന്ന് തന്നെ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ മദർ പ്ലാന്റിൽ 3-4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10-12 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു തൈയാണ് നമ്മൾ വെച്ചത്. നല്ല വലിയ കൈതച്ചക്കയാണ്, നല്ല രുചിയില്ല. നമ്മൾ വീട്ടിൽ തന്നെ വളർത്തിയിട്ട കൈതച്ചക്കയാണ്. കഴിഞ്ഞ വർഷവും ഞാൻ ഇതേപോലെ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു വീഡിയോ ആയിട്ട് ഇടുക, അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും.
ഇപ്പൊ നിലത്ത് നടുമ്പോൾ ഞങ്ങൾ വെക്കുന്ന രീതിയാണ് കേട്ടോ. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെറിയ കുഴിയാക്കും. ഞങ്ങൾ ഇത് മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണ് അതായത് ചുറ്റും നമ്മൾ പിന്നെ പിന്നെ കൊത്തിവിടും. അതിൽ കുറച്ച് ആട്ടും കാഷ്ടം ഇട്ടിട്ട് നല്ല പിന്നെയും കൊത്തി ഇട്ടിട്ടാണ് ഇടുന്നത്. നമ്മൾ പിന്നെ അതിൻ്റെ മുമ്പേ സാധാരണ കുമ്മായി ഇട്ടിട്ട് എല്ലാം ട്രീറ്റ് ചെയ്യുന്നതാണല്ലോ, അത് ഇട്ടിട്ട് ഒരാഴ്ച ഇടും. പിന്നെ അങ്ങനെ തന്നെ ഇട്ടിട്ട് പിന്നെ ആട്ടിന് എറോ മാട്ടിന് കഷ്ടം എന്തെങ്കിലും ഇടാം, നമുക്ക് ഇട്ടിട്ട് നട്ടു കൊടുക്കും. അത്ര മാത്രം, മഴയുള്ള സമയമാകുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ ലേശം ഒരു പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ഇതിൽ ഒന്നും നമ്മൾ തിരിഞ്ഞേ നോക്കൂല, അതാണ് സത്യം പറഞ്ഞാൽ. നിങ്ങൾ നിലത്ത് വെച്ചെങ്കിൽ ഇതിൻ്റെ ഒന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ലെന്നാണ് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ടെറസ് ഗാർഡനിൽ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മണ്ണും അതേപോലെ ഏതെങ്കിലും മാട്ടുചാണകമോ അല്ലെങ്കിൽ ആട്ടുചാണകമോ ഇട്ട് കൊടുക്കാം. പിന്നെ ചകിറിച്ചോറ് ഉണ്ടെങ്കിൽ കുറച്ച് ഇടാം, അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ വേപ്പിയും പിന്നാക്കും അതേപോലെ എള്ളുപൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതെല്ലാം മിക്സാക്കിയിട്ട് അതിൽ നട്ട് കൊടുക്കണം. അതുപോലെ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ എപ്പോഴും പകുതിക്ക് അങ്ങനെയാണ് നമ്മൾ നിറയ്ക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ പിന്നെ മണ്ണിട്ട് കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ ഇലകൾ കുറച്ച് വലുതായിട്ട് വരുന്നത് കൊണ്ട് മുള്ളുണ്ടാവും, അത് കയ്യിലെല്ലാം കുത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് 90% നിറച്ച് കൊടുക്കാം. പിന്നെ വഴങ്ങൾ ഇട്ട് കൊടുക്കാൻ മാത്രം കുറച്ച് സ്ഥലം ഉണ്ടാൽ മതി. നമ്മൾ നിലത്ത് വെച്ചെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു ബക്കറ്റിലൊക്കെ വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയാവും. പറഞ്ഞ പോലെ ചെയ്തെങ്കിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഒന്ന് മാറ്റി നട്ട ഒരു തൈയാണ് ഇത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു തൈ ഉണ്ടാകുന്നത് അത് വേറെ തൈയാണ്. അതിൽ നിന്ന് നമുക്ക് പൊട്ടിച്ച് ഇങ്ങനെ മാറ്റി വെച്ചതാണ്. ഒരു കുഞ്ഞു തൈയിലാണ് നമ്മൾ മാറ്റി വെച്ചത്. വളർന്ന് വലുതായിട്ടുണ്ട്. ഇതിനി കുറച്ചും കൂടി വളരുമ്പോൾ അതിൽ പൂ വെക്കും പൈനാപ്പിളിൻ്റെ. അപ്പോൾ അത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പിങ്ക് കളറിൽ കാണുമ്പോൾ. അത് ഞാൻ അത് പിടിക്കുമ്പോൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് കായ് വലുതാകുമ്പോൾ അത് ഈ എലിയൊക്കെ ശല്യം ഉണ്ടാവും, എലി അതുപോലെ അന്നാനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ആൾക്കാർ കുറച്ച് എന്തെങ്കിലും കവറോ അല്ലെങ്കിൽ വള എന്തെങ്കിലും ഇട്ട് വെക്കുന്നത്, നെറ്റ് അങ്ങനെ കെട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ സാധാരണ ഒന്നും ചെയ്യാറില്ല. ഇപ്പം എല്ലാം തന്നെ നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കട്ടാക്കിയത് എല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ് ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓരോരോ ആൾക്കാരും ഓരോ രീതിയായിരിക്കും. അതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാർ അത് വേറെ രീതിയിൽ തന്നെയായിരിക്കും. നമ്മൾ അടുക്കള കൃഷിയിൽ എങ്ങനെ ചെയ്യുന്നതാണോ അതാണ് നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.